മൊബൈൽ ടവറിൻ്റെയോ ഫോണുകളുടെയോ റേഡിയേഷൻ ക്യാൻസറിന് കാരണമാകില്ലെന്ന് വിദഗ്ധ ഡോക്ടർമാർ. ക്യാൻസർ ചികിത്സയ്ക്കായി അശാസ്ത്രീയമായ രീതികൾ പരീക്ഷിക്കരുതെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംഘടിപ്പിച്ച ചലഞ്ച് ക്യാൻസർ പരിപാടിയിലാണ് ഡോക്ടർമാരുടെ ഈ വാക്കുകൾ. രോഗം നേരത്തെ തിരിച്ചറിയുകയും ആധുനിക ചികിത്സ ലഭ്യമാക്കുകയുമാണ് ക്യാൻസർ പ്രതിരോധത്തിൽ മുഖ്യം. ഇതാണ് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിദഗ്ധരും ക്യാൻസറിനെ അതിജീവിച്ചവരും പ്രധാനമായും പങ്കുവച്ചത്. സ്വന്തം ബന്ധുവിൻ്റെ അനുഭവം പറഞ്ഞ് രോഗലക്ഷണങ്ങളെ അവഗണിക്കരുതെന്ന സന്ദേശം നൽകിയായിരുന്നു കണ്ണൂർ എസ് പി പ്രതീഷ് കുമാറിൻ്റെ പ്രസംഗം. എന്താണ് ക്യാൻസർ, എന്തൊക്കെ കാരണങ്ങൾ, ചികിത്സാ രീതികൾ? മലബാർ ക്യാൻസർ സെന്ററിലെ വിദഗ്ധ ഡോക്ടർമാർ വിശദീകരിച്ചു. കേരളത്തിലെടുക്കുകയാണെങ്കിൽ 50% ക്യാൻസർ പുകയില കൊണ്ടുവരുന്നതാണ് പുരുഷന്മാരിൽ. സ്ത്രീകളിലാണെങ്കിൽ 20-25% വരെ ക്യാൻസർ ഉണ്ടാക്കുന്നത് പുകയില മൂലമാണ്. ഏതൊരു ലക്ഷണവും ക്യാൻസർ ആണ് എന്നുള്ള പേടിച്ചിരിക്കുന്നതും തെറ്റാണ്. അനുഭവങ്ങൾ പങ്കുവച്ച് ക്യാൻസറിനെ അതിജീവിച്ചവർ. ഞാൻ 55 വർഷം കഴിഞ്ഞപ്പോഴാണ് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ബോഡി ചെക്കപ്പ് തുടങ്ങിയത്. അതിനു മുമ്പേ ബോഡി ചെക്കപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നതല്ല, ഇന്ന് കാലം മാറി. നിങ്ങൾ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ശരിക്കും ഒരു ചെക്കപ്പ് ആവശ്യമാണ്. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സംശയങ്ങൾക്ക് ഡോക്ടർമാർ മറുപടി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.